ഇന്ന് നമുക്ക് ഒരു പത്തിരി ഉണ്ടാക്കിയാലോ? അതും ഗോതമ്പ് പൊടിയുണ്ട്. ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഈ ഗ്ലാസ്സിന്. നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നിട്ട് തീ കത്തിച്ച് വെള്ളം ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും ഒരു 8-10 ചുവന്നുള്ളി പൊളിച്ച് കഴുകി ചതച്ചതും കൂടി ചേർക്കണം. ഇപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ടു. ഇനി ചതച്ച് വച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കണം. ഇനി 1 സ്പൂണോ തവിയോ നമുക്ക് ഇത് ഒന്ന് കുഴച്ചെടുക്കണം. അതിനെ പറ്റി എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട്, ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടുകാണ് എടുത്തിരിക്കുന്നത്, ഇതെല്ലാം കൂടി ഒന്നും കൂടി തിളയ്ക്കാൻ അനുവദിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. തീ സിമ്മിലിടാൻ മറക്കരുത്. കൈക്കെട്ടാവിയ തട്ടും പെട്ടെന്നത് വെന്തും പോവും. ഗോതമ്പ് പൊടി ഇടുവാണേ. 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഇതിപ്പം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കൈകൊണ്ട് മാവ് കുഴച്ചെടുക്കത്തില്ല, ഒന്നും കൂടെ മയപ്പെടുത്തി എടുക്കുന്നത് പോലെ ഇത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടായതുകൊണ്ട്, പാത്രം കൂടി ചൂടായതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് ഒന്ന് മാറ്റിയിടുവാണേ. ഇനിയൊന്ന് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഉപ്പൊക്കെ പാകാണെന്ന് നോക്കി, ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് എടുക്കാവേ. ഇതിപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കാം. ഇതെല്ലാം നമ്മളിപ്പം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും എടുത്ത് ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയിട്ട് നമുക്ക് പത്തിരി പ്രസറിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് ദോശക്കല്ലടുപ്പത്ത് വെച്ചിട്ട് ഇത് തിരിച്ച് മറിച്ചുവിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും പുരട്ടാവുന്നതാണ്. ഞാൻ നെയ്യാണ് പുരട്ടുന്നത്. ഇത് രണ്ടും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വെറുതെ തിരിച്ച് മറിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് ചെറിയ വലിപ്പത്തിലാണ് ഉണ്ടാക്കിയത്. എനിക്ക് 14 എണ്ണം കിട്ടി. ഇച്ചിരി കൂടെ വലിപ്പം കൂട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും 2 ഗ്ലാസ്സിന് 10 എണ്ണം കിട്ടും. നല്ല സോഫ്റ്റുമാണ്, രുചികരവുമാണ്. എനിക്ക് ഇതിൻ്റെ കൂടെ മീൻ കറി കൂട്ടി കഴിക്കാനാണ് താല്പര്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.